നമസ്കാരം. മാധ്യമരംഗത്ത്, പ്രത്യേകിച്ചും അച്ചടി മാധ്യമരംഗത്ത് ഇന്ത്യയിൽ തന്നെ ഒന്നാമത് നിൽക്കുന്നതാണ് മലയാള മനോരമ. അതേപോലെ തന്നെ ദൃശ്യ മാധ്യമരംഗത്താണെങ്കിലും അവർ മുൻനിരയിൽ തന്നെയുണ്ട്. എന്നാൽ ഈ മനോരമയ്ക്ക് ഇപ്പോൾ 8-ന്റെയല്ല 16-ന്റെ പണിയാണ് കിട്ടാൻ പോകുന്നത് എന്നാണ് അറിയുന്നത്. എന്താണെന്നല്ലേ, നിലവിൽ തന്നെ കാസ, അതായത് ക്രിസ്ത്യൻ അസോസിയേഷൻ ആൻഡ് അലയൻസ് ഫോർ സോഷ്യൽ ആക്ഷൻ എന്നൊരു സംഘടനയുണ്ട്. പല ക്രിസ്ത്യൻ സംഘടനകൾ എല്ലാം കൂടെ ചേർന്ന ഒരു കൂട്ടായ്മയാണ്. അവർ ഈ മനോരമയെ ബഹിഷ്കരിക്കാൻ പോകുന്നു എന്ന വാർത്തകൾ വരുന്നുണ്ട്. ഒപ്പം തന്നെ ക്രോസ് എന്ന മറ്റൊരു ക്രിസ്ത്യൻ സംഘടനകൾ കൂടിയുണ്ട്. അവർ കൂടി ഈ മനോരമയെ ബഹിഷ്കരിക്കാൻ പോകുന്ന എന്ന വാർത്തയാണ് വരുന്നത്. അവർ നിലവിൽ തന്നെ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ആ പോസ്റ്റ് ഒന്ന് കണ്ടു. അച്ചടി മാധ്യമരംഗത്ത് അടുത്ത കാലം വരെ പൊതുസമൂഹത്തെ ബാധിക്കുന്ന വിഷയങ്ങളിലും ജാതിയും മതവും നോക്കാതെ മാധ്യമധർമ്മം നിർവഹിച്ചു പോരുന്ന പത്രമായിരുന്നു മനോരമ. കേരള ക്രൈസ്തവരുടെ വായനാശീലം മലയാള മനോരമയുമായി ബന്ധപ്പെട്ടാണ് തുടങ്ങുന്നത് തന്നെ. മനോരമയുടെ വരിക്കാരിൽ ഭൂരിഭാഗവും ക്രൈസ്തവ സമൂഹത്തിൽ നിന്നുമാണ്. എന്നാൽ മുസ്ലിം സമൂഹം പൊതുവെ മാധ്യമം, ചന്ദ്രിക, തേജസ് തുടങ്ങിയ സമുദായത്തെ പിന്തുണയ്ക്കുന്ന പത്രങ്ങളാണ് അവർ വരുത്തുന്നത്. ക്രൈസ്തവരുടെ പിന്തുണ കൊണ്ട് വളർന്ന മനോരമ പിന്നീട് ക്രൈസ്തവ സമുദായത്തെ അവഗണിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. അത് മാത്രമല്ല, അടുത്ത കാലത്തായി മനോരമ പത്രത്തിന്റെയും മനോരമ ന്യൂസിന്റെയും മാധ്യമ ശൈലിയിൽ ചില മാറ്റങ്ങൾ വന്നത് പൊതുസമൂഹത്തിൽ ചില ആശയങ്ങൾക്ക് സംശയങ്ങൾക്കും കാരണം ആയിട്ടുണ്ട്. പൗരത്വ നിയമത്തിന്റെ വിഷയത്തിലും ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിന്റെ സമയത്തും ലക്ഷദ്വീപ് വിഷയത്തിലായാലും മനോരമ എടുത്ത നിലപാട് തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നത് ആയിരുന്നു. തീർച്ചയായിട്ടും. അതേപോലെ തന്നെ നാർക്കോട്ടിക് ജിഹാദിനെ സംബന്ധിച്ച കല്ലറങ്ങാട്ട് പിതാവ് സമൂഹത്തിന് നൽകിയ മുന്നറിയിപ്പ് ശരിയായ രീതിയിൽ ഉൾക്കൊള്ളാതെ മുസ്ലിം ക്രിസ്ത്യൻ സംഘർഷം പരമാവധി സൃഷ്ടിക്കാനാണ് ഈ മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ശ്രമിച്ചത്. കേരള പൊതുസമൂഹം ഈ ജിഹാദി മാധ്യമ കൂട്ടുകെട്ട് മനസ്സിലാക്കി ശരിയായ പക്വതയോടുകൂടി ഇടപെട്ടത് കൊണ്ടാണ് ഉണ്ടാവേണ്ടിയിരുന്ന, അല്ലെങ്കിൽ ഇവർ ഉണ്ടാക്കേണ്ടിയിരുന്ന ആ വർഗീയ കലാപം സത്യത്തിൽ ഒഴിവായത്. അതെ, മാത്രമല്ല മനോരമ പിന്തുടരുന്ന ക്രൈസ്തവ വിരുദ്ധതയ്ക്ക് അടുത്ത കാലത്തുണ്ടായ ഉദാഹരണമാണ് തിരുവനന്തപുരത്ത് വിവിധ ക്രൈസ്തവ സംഘടനകൾ സംഘടിപ്പിച്ച പ്രതിഷേധ റാലി മനോരമ ന്യൂസ് ചാനലും പത്രവും അവഗണിച്ചത്. പാലസ്തീനിൽ ആരെങ്കിലും പഴത്തൂലിൽ തട്ടി വീണ വാർത്ത പോലും വലിയ കോളത്തിൽ കൊടുക്കുന്ന മനോരമ കാലങ്ങളായി ക്രൈസ്തവർ നേരിടുന്ന അവഗണനകൾക്ക് എതിരെ നടത്തിയ സമരത്തെ അവഗണിച്ചത് കണ്ണ് മഞ്ഞളിക്കുന്ന ജിഹാദി ഫണ്ടിന്റെ ബലമാണെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാനും പറ്റില്ല. തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ ദിവസം, അതായത് കഴിഞ്ഞ തിങ്കളാഴ്ച സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ ക്രിസ്ത്യൻ സംഘടനകളെല്ലാം ചേർന്ന് ഒരു ധർണ നടത്തിയിരുന്നു. അന്ന് മലയാളത്തിലെ മിക്ക മാധ്യമങ്ങളും അവിടെ വന്നിരുന്നു. പക്ഷേ മനോരമ അവിടെ അത് കവർ ചെയ്യാൻ വന്നേയില്ല. അവരുടെ അസാന്നിധ്യം അവിടെ എടുത്ത് തന്നെ കാട്ടപ്പെടുകയുണ്ടായി. അന്ന് പി സി ജോർജ് അതിനെതിരെ ആഞ്ഞടിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഈ അടുത്ത കാലത്തുണ്ടായ ക്രൈസ്തവ ഐക്യം അവർ സമസ്ത മേഖലകളിലേക്കും വ്യാപിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിന് വിഘാതമായിട്ട് ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ക്രിസ്ത്യാനികൾ ഒരു തീരുമാനമെടുത്താൽ തീരാവുന്നതേ ഉള്ളൂ. ഈ മഞ്ഞരമേന്നാണ് അവർ അവരുടെ പോസ്റ്റിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഈ മഞ്ഞരമയുടെ അഹങ്കാരം, അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ക്രിസ്ത്യാനികളാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ വരിക്കാരായിട്ടുള്ളത്. മനോരമയുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അവർ ഒന്നടങ്കം ഒരു തീരുമാനമെടുത്താൽ തീരാനുള്ളതേ ഉള്ളൂ മനോരമയുടെ അഹങ്കാരം എന്നാണ് പറയുന്നത്. സ്വയം കുഴിതോണ്ടാതെ ശരിയായ മാധ്യമ സംസ്കാരം പിന്തുടരാൻ ശ്രമിച്ചാൽ മനോരമയ്ക്ക് ഇനിയും ക്രൈസ്തവരുടെ വിശ്വാസം വീണ്ടെടുക്കാൻ സാധിക്കും. അത് മാത്രമല്ല, മാനേജ്മെന്റിന് അതിനുള്ള വിവേകം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുകയാണ്. ടീം ക്രോസ് എന്നാണ് അവർ തന്നെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതായത് ക്രോസ് എന്നൊരു മറ്റൊരു സംഘടനയാണ്, കാസർഗോഡ് തന്നെ മറ്റൊരു സംഘടനയാണ്. എന്തായാലും ഇപ്പോൾ നിരവധി വിവിധ തരത്തിലുള്ള, ഇപ്പോൾ നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ ക്രിസ്ത്യാനികളിലും പല സഭകളുണ്ട്. ഓർത്തഡോക്സ് സഭ, യാക്കോബ് സഭ, കാത്തലിക് സഭ, അങ്ങനെ നിരവധി സഭ. പക്ഷേ ഇവരെല്ലാം കൂടെ ഒരു കൂട്ടായ്മയായിട്ട് വന്നിരിക്കുകയാണ് ഒരു പൊതുവായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട്. അത് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത് ഈ വരുന്ന ഞായറാഴ്ച, അതായത് ഈ കിട്ടാവുന്നിടത്തോളം മനോരമ പത്രം അവർ വാങ്ങിക്കൂട്ടിയോ അല്ലെങ്കിൽ കളക്ട് ചെയ്തോ ഇട്ടിട്ട് ഒരു പൊതു ഒരു ഗ്രൗണ്ടിൽ ഇട്ട് കൂട്ടിയിട്ട് കത്തിക്കും എന്നാണ് പറയുന്നത്. അതൊരു ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധ പരിപാടിയായിട്ട് അവർ മുന്നോട്ട് പോവുകയാണ്. മനോരമയ്ക്കുള്ള ശക്തമായിട്ടുള്ള താക്കീത് തന്നെയാണ്. മനോരമ മാത്രമല്ല പല ദൃശ്യപത്ര മാധ്യമങ്ങളെയൊക്കെ ഇതേപോലെ തന്നെ തിരഞ്ഞു പിടിച്ച് ബഹിഷ്കരിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് ഈ സംഘടനകൾ. തത്വമയി ന്യൂസ്.